ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ഇത്തിരി ഹാല് കൂടിയിട്ടുണ്ട് എനിക്ക്. ഹലോ പറഞ്ഞോ, എന്നാ പറഞ്ഞോ. ഹലോ ഹലോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നണത്? എന്താ തോന്നണത്? അപ്പൊ ഇന്നലത്തെ വീഡിയോ നമ്മള് ജെംസ് ഇങ്ങനെ ഊതി വലിപ്പിച്ചിട്ട് അപ്പുറത്തേക്ക് ഇട്ട് അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്തിട്ടുണ്ടാവണം, ഷെയർ ചെയ്തിട്ടുണ്ടാവണം, നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടാവണം, ഉണ്ടാവണം അല്ലേ? ഉണ്ടാവും. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാൻ മറക്കരുത്. നമ്മൾ 303-304 കണ്ടായി. അപ്പോ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. പവർ 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 വന്നുകൊണ്ടിരിക്കണം. അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക്? എന്നാ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഇന്നത്തെ വീഡിയോ? എന്താണ് ആലോചിച്ച് നോക്കിയേ, എന്തായിരിക്കും? എന്താണെന്ന് വെച്ചാൽ ഒരു 20 പേരുണ്ട്. 20? അതായത് ഞാനും ഇക്കാക്കായും 10 അത് നമ്മള് ഓരോന്ന് ചോദിക്കുമ്പോ ആദ്യമായിട്ട് എന്താണ് മനസ്സിലേക്ക് വരുന്നതെന്ന് പറയുന്നത്. ഇതൊരു ഗെയിം ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, ചലഞ്ച് അല്ല, എന്തായാലും ഗെയിം ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ ഞാൻ ഒരു 10 വേർഡ് എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്, ജെസ്സിയും 10 വേർഡ് എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വേർഡ് ഒരെണ്ണം പറയും, ആ വേർഡ് ജെസ്സിറാക്ക് അപ്പൊ മനസ്സിൽ എന്താണ് തോന്നണത് അത് ജെസ്സിക്ക് പറയണം. ആ വേർഡ് വെച്ചിട്ട് എന്താണ് ഉൾക്കൊണ്ടുള്ള, എന്താണ് ഉണ്ടായേക്കണത്, അല്ലെങ്കിൽ എന്താണ് അനുഭവം വല്ലതും ഉണ്ടായിട്ടുണ്ടോ അത് പറയണം. ജെസ്സി പറയണ വേർഡ് വെച്ചിട്ട് എനിക്ക് എന്താ ഉണ്ടായിരിക്കണം അത് പറയണം. അങ്ങ് തമ്മി അറിയാൻ പാടില്ല വേർഡ് എന്താന്ന് എഴുതിയിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഗെയിം വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. കാരണം ഇങ്ങനെ തന്നെയാണ് നമ്മൾ തുടങ്ങണത്. തമ്മി ഇരുന്നല്ല, ഇന്ന് നമ്മൾ നിന്നാണ് ചെയ്യാൻ പോണത്. അപ്പോ നമ്മുടെ വീട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരില്ല, കാരണം കുറച്ച് അച്ഛനെ തെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരില്ല, ജെസ്സിനോട് കാണിച്ചു തരും. ഓ, കാണാൻ പറ്റിയത് തന്നെ. അപ്പോ എന്തായാലും നമ്മൾ തുടങ്ങണം. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കണം. നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോ നമുക്ക് പരിപാടി തുടങ്ങാം. ഫസ്റ്റ് ജെസ്സി തുടങ്ങിക്കോട്ടെ. നമുക്ക് വേണ്ടി മറ്റേ സ്റ്റോൺ പേപ്പർ ഫസ്റ്റ് തുടങ്ങാനാരെ നോക്കാം? ഒരാശം നോക്കാം, ഒരാശം ആരെ ഫസ്റ്റ് തുടങ്ങണേ നോക്കാം. ഞാൻ നോക്കൂല, ഞാൻ തുടങ്ങാം. ലുലുമാൾ. ഒരു വിരകലാണ് അവിടെ ചെന്നിട്ട്. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചാ കൈ വീശി വരുന്നു. പക്ഷെ ഇതാണ് ജെസ്സിക്ക് ഉള്ള ഓർമ്മ. പക്ഷെ ഞാനിത് ജെസ്സി എന്ത് പറയുമെന്ന് വിചാരിച്ചാണ് ഞാൻ ലുലുമാള് എഴുതിയേക്കണെന്ന് അറിയാമോ? കല്യാണത്തിന് മുമ്പ് ജെസ്സിയും അതും നോമ്പ് തുടങ്ങിയ അന്ന് ആദ്യത്തെ നോമ്പിന് കല്യാണത്തിന് മുമ്പിട്ട ജെസ്സിയും അനീത്തിയും ഉമ്മായി പാപ്പായോട് ലുലു പോയി. നോമ്പൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ലുലു എന്ന് പറഞ്ഞത്. രാവിലെ പോയിട്ട് കയ്യും വീശാൻ കാണാൻ വന്നാണ് പോകുന്നത്. ആ ഞാനാണെങ്കിൽ മെസ്സേജ് അയച്ചോട്ടേ ഇരിക്കണ, ഇത് എവിടെയാണ്, ഇത് എവിടെയാണ്. രാവിലെ പോയി, രാവിലെ 9:30 10 മണിക്കാ കണ്ട് ലുലു തുറന്നപ്പോ കണ്ട് പോയതാണ്. യൂസഫ് അല്ലെ വിചാരിച്ചിട്ടുണ്ട് ഇവരെന്താ വീട്ടിൽ പോവാത്തത്. 10 മണിക്കാണ്ട് പോയിട്ട് രാത്രി 8:30-9 മണിക്കാ കണ്ട വീട്ടിലെത്തിയത്. അത്രയും നേരം ലുലു എടുത്ത് കറങ്ങിയേക്കരുത്. കാരണം എപ്പോഴെങ്കിലൊക്കെ പുറത്തിറങ്ങണത്, ജയിലിൽ എപ്പോഴെങ്കിലൊക്കെ പുറത്തിറങ്ങണത്, അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത്. കാലി ചവിട്ടണ. അപ്പൊ അടുത്ത് ചോദിച്ചോ. കോഴി എന്ന് പറയുന്നത് അപ്പൊ സാധാരണ ചിക്കന. കോഴിത്തരമാണ് ഉദ്ദേശിച്ചത്. ശരിയാണ്, അമ്മ കുറച്ച് കോഴിത്തരകള് ചെയ്യാറുണ്ട്. ഇപ്പോഴൊന്നുമില്ല കേട്ടോ, ഇപ്പൊ ഡീസന്റ് ആണ്. എന്ത് വേണമെങ്കിൽ പറയാം, ഇടക്കിടക്കൊക്കെ. അപ്പൊ കോഴിത്തരം ചെയ്തിട്ടൊക്കെ ഉണ്ട്. കോഴിത്തരം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ, പിന്നെ അല്ലാണ്ട് സമയത്ത് ഈ ഷെയർ ചാറ്റ് അങ്ങനെ കുറെ കോഴിത്തരമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ റിയൽ ആയിട്ടാണ് കോഴിത്തരം ചെയ്തിട്ടില്ല കേട്ടോ. റിയൽ ആയിട്ട് ചെയ്യാൻ അറിയാൻ പാടില്ല. ഈ ഫോൺ വഴിയുള്ള കോഴിത്തരകൾ അറിയാൻ പാടുള്ളൂ കേട്ടോ. ആ ഒരുപാട് വലിപ്പിക്കലും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഒരു പരിധി വിട്ടു പോവാറില്ല. ഞാൻ കോഴിന്ന് വിചാ ഈ കോഴിയാന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് കൂടെ കോഴിക്കറി കേട്ടാ. അവിടെ അടുത്ത് കഴിക്കട്ടെ.
ഒരു ഒരുപാട് സങ്കടം തോന്നിയ നിമിഷം. എനിക്ക് വാക്ക് പറഞ്ഞു ഒരു വാക്കായിട്ട് കിട്ടാത്തോണ്ട് ഞാൻ അങ്ങനെ എഴുതിയത് ഓർമ്മ ഒരു കാര്യം എനിക്ക് ഓർമ്മ എന്താന്ന് വെച്ചാൽ, കല്യാണത്തിന് മുമ്പ് ഞങ്ങള് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോ റിപ്ലൈ ഒന്നും വന്നില്ല, കൊറേ ഞാൻ അയച്ച് കൊറേ വിളിച്ച് എന്നിട്ടൊന്നും റിപ്ലൈ വന്നില്ല. അന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിരിക്കുന്നത്. അപ്പൊ കൊറേ കഴിഞ്ഞപ്പോഴാണ് വിളിക്കുന്നത്, എനിക്ക് വയറുവേദനയായിരുന്നു, ഞാൻ ആശുപത്രി പോയേക്കണായിരുന്നു പറഞ്ഞു. അന്ന് ഞാൻ കൊറേ ടെൻഷൻ പിടിച്ച് കൊറേ കരയുകയും ചെയ്തു. അതാണ് എനിക്കിപ്പോ സങ്കടം എന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നത്. ഞാൻ ഒരുപാട് ജസീനെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പറ്റിക്കലും ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം, ബാക്കിയെല്ലാം വരുന്ന വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ഇങ്ങനെ ജസി അതായത് വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, അതായത് ഇവളുടെ ഉമ്മയുടെ വീട് മുടിക്കൽ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആലുവ വഴിയൊക്കെയാണ് പോണത്, ബസ് സ്റ്റാൻഡ്. അപ്പൊ ആലുവ സ്റ്റാൻഡ് ഉണ്ട് KSRTC സ്റ്റാൻഡ്. അപ്പൊ എന്റെ അടുത്ത് അവിടെ വരാൻ പറയും കാണാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്റെ അടുത്ത് വരാൻ പറഞ്ഞു. പക്ഷെ അന്ന് ഞാൻ എന്ത് മൂന്നാറ് പോകാൻ വേണ്ടി നിക്കരുത്, ഇവർക്ക് ഓർമ്മ തന്നെ. ശരി, ഞാൻ ഒന്നുകൂടി കുറച്ചുകൂടി പറയുമ്പോഴേക്ക് നിനക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ മൂന്നാറ് പോകാൻ വേണ്ടി നിക്കായിരുന്നു. അപ്പൊ ഞാൻ മൂന്നാറ് പോണോ ഇവിടെ കാണണോ, മൂന്നാറ് പോണോ ഇവളാണ്. ഞാനും എന്റെ ഒരു ക്യാഗായി മാത്രം, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ വൈകിട്ടാണ് ഇവിടെ കാണാൻ വേണ്ടി വരാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, മൂന്നാറ് പോണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഇവള് നിനക്ക് ദേഷ്യം വന്നാലും പിണങ്ങിയാലാന്ന് വിചാരിച്ചാ പറഞ്ഞേ. എനിക്ക് പനിയാണ്, ഞാനതുകൊണ്ട് ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് എടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അവസാനം ഇവള് പിടിച്ച്, അവസാനം ഇവിടെ അവസാനം ഇവിടെ തന്നെ എന്റെ അടുത്ത് കറഞ്ഞ. ഇവള് രാത്രി മെസ്സേജ് ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്തു, മണ്ടത്തരം കൊണ്ട് ഞാൻ പറഞ്ഞു ട്രിപ്പ് തീർന്നിട്ടില്ല എന്ന് പറഞ്ഞു, ട്രിപ്പ് ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവള് ശരിക്കും ഇങ്ങനെ കുത്തി കുത്തി വെച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാൻ മൂന്നാറ് വയ്ക്കാത്തെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യം ഞാൻ പറ്റി. പക്ഷെ അന്ന് ഇവള് പിടിച്ചിട്ട് അന്ന് തന്നെ കാര്യം ഇവള് പറഞ്ഞു മൂന്നാറ് വായിക്കുന്നത് ഞാൻ തന്നെ പറഞ്ഞു. കാരണം ഇവള് ചോദിച്ചിട്ട് ഇപ്പൊ ഞാൻ മണ്ടത്തരം കൊണ്ട് പറഞ്ഞതാണ്. അപ്പോ അടുത്ത ജെസ്സിയാണ്, ജെസ്സി ചോദിക്കട്ടെ. അപ്പോ ഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പെരുന്നാളില് ഡ്രസ് എടുത്താണ് എനിക്ക് ഓർമ്മ വന്നേട്ടാ. പെരുന്നാളിന് എടുത്തെന്ന് പറയുമ്പോ ഞങ്ങള് ഒരു പെരുന്നാളിന് മാത്രം ഞാനും വാപ്പായും ഒരേപോലത്തെ ഡ്രസ് എടുത്തിട്ടാ ഞങ്ങൾ. അത് അതിന്റെ ഫോട്ടോ ഉണ്ടെന്ന് തോന്നണേ, പോയിട്ടുണ്ടാവൂല, ഞങ്ങൾ അയച്ചുതരാം. ഞങ്ങൾ ഇവിടുന്ന് തന്നെ, സോറി, ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒരേ ഷർട്ട് ഞങ്ങൾ എടുത്ത്, ഞങ്ങളത് അങ്ങനെ ആദ്യമായിട്ടുണ്ട് ഞങ്ങൾ ഒരേ ഷർട്ടൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്തിട്ടേക്കുന്നത്. ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. അതാണ് എനിക്ക് ഓർമ്മ വന്നെ ഏട്ടാ ഡ്രസ് എന്ന് പറയുമ്പോൾ. അത് ഞാൻ പറയണ്ടേ, മറക്കാൻ പറ്റാത്തൊരു അനുഭവം കഷത്തിലോട്ടെ. അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാ പ്രത്യേകിച്ചൊന്നും ഇല്ല. എനിക്കൊന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും ഓർമ്മ തന്നെയില്ല. അങ്ങനെ പറയേണ്ട കാര്യമില്ല, മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഓർമ്മ തന്നില്ല. അനുഭവം മറക്കാൻ പറ്റാത്ത അനുഭവം പെട്ടെന്ന് നമുക്ക് മനസ്സിലേക്ക് ഒരു കാര്യം ഓർമ്മ വരുമല്ലോ. എനിക്ക് ഓർമ്മ വന്നില്ല. എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പൊ ചോദിച്ചപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഞങ്ങള് കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം കോഴിക്കോട് പോയി. അപ്പൊ രാത്രി ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഞാനാണെങ്കിൽ നല്ല ഉറക്കം വന്ന് ഭയങ്കര ക്ഷീണത്തിൽ ഇവിടെ ചാരി ഇങ്ങനെ കിടക്കണാണ്. അപ്പൊ പെട്ടെന്ന് ബ്രേക്ക് കുടിച്ച് ഞാനിപ്പോ ഉപയോഗിക്കുന്ന ബൈക്കില്ല, അത് ഞാൻ പുതിയതായിട്ട് ആ സമയത്ത് എടുത്തു. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ വണ്ടി എടുത്തത്. അപ്പൊ അത് എടുത്തിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയത്, നമ്മുടെ ഊര് പള്ളിയിൽ പോയതാണ് കോഴിക്കോട്. അപ്പൊ തിരിച്ച് തൃപ്രയാറെത്തിയപ്പോ, അപ്പൊ നമ്മള് ഞങ്ങള് തിരിച്ച് തൃപ്രയാറെത്തി. തൃപ്രയാറെത്തിയപ്പോ രാത്രിയാണ് കേട്ടാ, അപ്പോ സിഗ്നലിൽ നിന്ന് ഞങ്ങൾ ക്രോസ് ചെയ്ത് വരുമ്പോ ഉണ്ടല്ലോ ഒരു കാറ് പെട്ടെന്ന് വട്ടം, അതായത് യു ടേൺ എടുക്കാനായിട്ട് പെട്ടെന്ന് വട്ടം വെച്ച്. ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് എന്താ ചെയ്യേണ്ടത് അറിയാൻ പാടാറുണ്ട്. ഞാൻ ഉപ്പൂറ്റി വെച്ച് പെട്ടെന്ന് ബ്രേക്ക് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് നിർത്തി. ബാക്ക് ഇങ്ങനെ ഇങ്ങനെ വന്ന വണ്ടി ബാക്ക് പാളി ഇങ്ങനെയായി. ഇവിടെ കാറ് ഇങ്ങനെ തിരിയണേന്റെ ഇങ്ങനെയും, അല്ലെങ്കിൽ നേരെ വന്ന് ഇടിച്ച് ഞങ്ങള് തീർന്നതല്ല, പുതിയ വണ്ടിയും തീർന്നതല്ല, കാറും തീർന്നതല്ല, എല്ലാം തീർന്നതല്ല. ഇവര് ഇവളാണെങ്കിൽ റോഡിലെ ആൾക്കാരൊക്കെ നിൽക്കണ്ടായിരുന്നു, ജംഗ്ഷനല്ല തൃപ്പയാർ ജംഗ്ഷനാണല്ലോ. ഇവള് ഇവള് കൊറേ നേരം കണ്ടടച്ചിന്ന്. ഇതുപോലെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് പിന്നെ പറയാം. അപ്പൊ അടുത്ത് സംഭവം എന്ന് പറയാ, വേറെ കുന്നത്തേരുന്ന് തന്നെ കിട്ടി പിന്നെ അടിച്ചത്. ഹർത്താൽ ഹർത്താൽ
ഹർത്താൽ എന്ന് പറയുമ്പോ എനിക്ക് ഓർമ്മ എന്താണെന്നറിയാമോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്, അത് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് അന്ന് ഹർത്താലായിട്ട് പറഞ്ഞ ബസ്സുകളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാനിത് ക്ലാസ്സിൽ പോയില്ല, കാരണം നമുക്ക് കിട്ടിയൊരു ചാൻസ് സംഭവം മുതലായി. അപ്പൊ ഞാനും കൂട്ടുകാരന്മാരെ കൂടി എന്ത് ചെയ്തു, എടാ എന്റെ ലൈന കാണിച്ചാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ലിഫ്റ്റ് അടിച്ച് ഞങ്ങള് ഇസ്ലാമിക്ക് പോയി. ഇസ്ലാമിക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ച സ്കൂളാണ്, അതൊക്കെ ഞങ്ങൾ വരും വീഡിയോയിലൊക്കെ എക്സ്ക്ലൂസീവായിട്ട് കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഇസ്ലാമിക്കിന്റെ ഫ്രണ്ടിൽ ചെന്ന്, ഇസ്ലാമിക് കറക്റ്റ് സമയത്താണ് ഞാൻ ചെന്നത്. ചെന്നപ്പോ എന്ത് ചെയ്തു, ഞങ്ങക്ക് അങ്ങ് പഠിക്കണ സെക്ഷനിൽ നിന്ന് അറബി ക്ലാസ്സിലേക്ക് പോകണമെങ്കിൽ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് പോകണം, അതിന്റെ നടുക്കാണ് ഗേറ്റ്. അപ്പൊ ഗേറ്റിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്രോസ് ചെയ്തത്. ഞാനൊക്കെ അവിടെ ചെന്ന് നിക്കലും ജെസ്സി അറബി ക്ലാസ്സിന് ആ സമയത്ത് ക്രോസ് ചെയ്ത് പോകണം. അപ്പൊ ജെസ്സി എന്നെ കാണുകയും ചെയ്ത്, ഞാൻ ജെസ്സിനെ കാണുകയും ചെയ്ത്. അപ്പൊ അതൊരു ഹർത്താലുണ്ടായ ഒരു അനുഭവമാണ് സംഭവം. അപ്പൊ അടുത്ത് ഓണം. ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ എന്താന്ന് വെച്ചാൽ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, അപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ എന്താന്ന് വെച്ചാൽ, പണ്ട് 8-ലും 9-ലും ഒക്കെ പഠിക്കുമ്പോ ഓണത്തിന്റെ സമയത്ത് നമുക്ക് നോമ്പായിരിക്കും. അപ്പൊ ഈ ഞങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ടാണ് ഓണത്തിന്റെ സെലിബ്രേഷൻ ഉള്ളത്. അപ്പൊ ഇല്ല, നോമ്പ് മുറിക്കൂല. എന്ത് ചെയ്യുമെന്നറിയോ, കുപ്പി ആയിട്ടും പായസം കഴിക്കും. വേറൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നിന്ന് പോകുന്നത്. ചിലപ്പോ സ്റ്റെക്ക് വീഡിയോയുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും, അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്റ്റെക്ക് വന്നെ എന്തുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല, ഫോൺ ചൂടാണോണ്ടാണോ എന്താണെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയിലേക്ക് കിടക്കാം. ഗായ്സ്, ഈ ഒലക്ക എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. മെയിനായിട്ട് ഈ ഒലക്ക കണ്ടിട്ട് കൂടിയില്ല ഞാൻ. ഈ ഒലക്ക ഒലക്ക അത് പറയണ എല്ലാവരും സാറ് കണ്ടിട്ട് കൂടിയില്ല ഗായ്സ്. അതാണ് എനിക്കും ഉണ്ടായ ഒരു ഓർമ്മപ്പെടുത്തല്. അല്ലാണ്ട് എനിക്ക് സാറെന്ത അറിയാൻ പാടില്ല. ലവ്, കാതൽ, പ്രേം, യാർ. ലവ് എന്ന് പറയുമ്പോൾ ഇത് തന്നെ ഒരു വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ഗായ്സ്. ക്രിസ്മസ്, ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരും, ഞങ്ങളുടെ ചെറുപ്പം ഉണ്ടാ. ചെറുപ്പത്തിൽ തന്നെ ക്രിസ്മസിൽ നമ്മുടെ തലേന്ന്, ക്രിസ്മസിന് തലേന്ന് നമ്മുടെ കൂട്ടുകാരന്മാരൊപ്പം രണ്ടു ദിവസം മുമ്പൊക്കെ ആയിരിക്കും കേട്ടാ. ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് കൂട്ടുകാരന്മാരൊപ്പം പപ്പാനിയായിട്ട് ഒരുത്തരം ഉണ്ടാവും. അപ്പൊ ഞാനിങ്ങനെ മറ്റേ എന്താ പറയാ, പൈസ പിടിക്കാനുള്ള സാധനമായിട്ട് ഞാനിരിക്കും. അങ്ങനെയൊക്കെയാണ്ട് പിന്നെ ഞങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെയാണ് ഞങ്ങള് പൈസയൊക്കെ പിരിച്ച് എല്ലാവർക്കും സെറ്റ് ചെയ്ത് കൊടുക്കും. 100-300 രൂപയൊക്കെ കിട്ടും ആ സമയത്ത്. അപ്പൊ ഞങ്ങളെല്ലാവരും അത് പിരിച്ച് എല്ലാവർക്കും കൊടുക്കും. അപ്പൊ ഞങ്ങൾ ലിജോ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, അവൻ ഇച്ചിരി വണ്ടൊക്കെ ഉണ്ടായ സമയത്ത് അവനാർന്ന് പപ്പാന്. ഇപ്പൊ അവൻ ജിമ്മക്കായി, അവൻ സെറ്റപ്പായി. അപ്പൊ അടുത്ത ഞാനല്ലേ, ഞാൻ പറഞ്ഞ ക്രിസ്മസ് അല്ലേ പറഞ്ഞത്. ഞങ്ങളുടെ ദിയാമോള്, ദിയാമോൾ എന്ന് പറയുമ്പോ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ദിയാമോള് ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞപ്പോ ഒരു രാത്രി ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് അതാണ് ഇപ്പൊ ഓർമ്മ വന്നത്. കരച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ ഒരു 1.5-3 മണിക്കൂറൊക്കെ കരഞ്ഞിട്ട് അന്ന് രാത്രി തന്നെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. രാത്രി ഞാൻ കല്യാണത്തിന്, ഒരു കല്യാണത്തിന് വയ്ക്കരുത് ജെസ്സി അവിടെ ആയിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാനും എന്റെ വിക്കാടെ വണ്ടിയായിട്ട് അയക്കായും കൂടിയും നേരെ ജെസ്സിടെ വീട്ടിൽ പോയി. അവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി, പിന്നെ തിരിച്ചു കൊണ്ടുപോയി അയക്കാടെ മനസ്സ്. സലീം എന്നാണ്ട് അയക്കട പേര്, അയക്കട മനസ്സ്. അയക്ക അന്നില്ലായിരുന്നു, ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു, കാരണം നമുക്ക് കാറില്ല. അയക്കട കാരണമാണ് നമുക്ക് കൊണ്ടുപോയത്. സലീംക്ക അപ്പോ അപ്പൊ ഗായ്സ്, മിഠായിയാണ് ജെസ്സി ചോദിച്ചേക്കുന്നത്. മിഠായി എന്ന് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് മിഠായി എന്ന് എനിക്ക് ഓർമ്മ വരുമ്പോ ഒറ്റൊരു ഓർമ്മയുണ്ട്, അതൊരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ശരി പെട്ടെന്നൊന്ന് മറന്നുപോയി, ഒരു അടിപൊളി ഓർമ്മയുണ്ട്. സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം നമുക്ക് വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ പോണല്ലോ. അപ്പൊ ചെറുപ്പത്തിലാണ്ട ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത്, അപ്പോ ഞാൻ ഇങ്ങനെ പള്ളിയിൽ പോകും. അപ്പൊ എല്ലാ പള്ളി വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഉമ്മ എനിക്ക് പൈസ തരും, 5 രൂപ 10 രൂപ വെച്ച് തരും. അപ്പൊ പക്ഷെ അന്നത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ നേരത്ത് ഉമ്മ 5 രൂപ തന്നപ്പോ ഞാൻ എന്ത് ചെയ്ത്, അത് പള്ളിയിൽ കുറ്റിയിൽ ഇടാനുണ്ട്, പള്ളി കുറ്റിയിൽ ഇടാനാണ് ഉമ്മ പൈസ തരുത്. ഞാൻ എന്ത് ചെയ്ത്, ആ 5 രൂപക്ക് ബബിളൊക്കെ മേടിച്ച് ഞാനത് ആ പബ്ലിക്കം മേടിച്ചിട്ട് ഞാനത് കൂടെ ഉണ്ടായി ക്യാക്ക് ഞാൻ പബ്ലിക്കും കൊടുത്ത് ഞാനും പബ്ലിക്കും തിന്ന്. അത് കഴിഞ്ഞ് പള്ളി നിസ്കാരമൊക്കെ എല്ലാം കഴിഞ്ഞ്
വീട്ടിൽ വന്നപ്പോ ഉമ്മ ചോദിച്ച പള്ളിക്കുറ്റിയിൽ പൈസ ഇട്ടോ ചോദിച്ചു. ഞാനാണെങ്കിൽ പെട്ടത് കള്ള പറയാൻ ഈ കിട്ടിയേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇട്ടില്ല. അപ്പൊ ഉമ്മ ചോദിച്ചു എന്ത് ചോദിച്ചു തുറന്നു. ഞാൻ പറഞ്ഞു പബ്ലിക്ക മേടിച്ച് തുറന്നു. ഉമ്മ തല്ലാത്ത തല്ലില് അതിനെ തല്ലി 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 ഞാനിത് ഇറങ്ങി ഓടി, റോട്ടിലേക്ക് ഇറങ്ങി ഓടി. അപ്പൊ ഞാൻ നോക്കുമ്പോ ആയിക്കാക്ക പബ്ലിക്ക നിന്നുണ്ട് തന്നെ തട്ടി പള്ളി നിസ്കാരം കഴിഞ്ഞ്. എന്താ പറയാലോ, പക്ഷെ ആയിക്കാക്ക ഇപ്പൊ ഇല്ലാട്ടോ. ആയിക്കാക്ക ഒരു ട്രെയിൻ ആക്സിഡന്റില് മരിച്ച്. ഈ അടുത്ത് നമ്മുടെ അനുവിടെയൊക്കെ ബന്ധുക്കാരാണ്. ട്രെയിൻ ആക്സിഡന്റിൽ ട്രെയിൻ ഇങ്ങനെ തട്ടി മരിച്ച്. അതൊക്കെ ഒരു ഓർമ്മയാണ്. അപ്പോ അടുത്ത് ഞാനല്ലേ. ഹൈ ധ്രു. പെട്ടെന്ന് എന്താ ഓർമ്മ വന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാ, അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്താണ് ഹൈദ്രുവിനെ പ്രസവിച്ചത്. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ആശുപത്രിയിലേക്ക് ഞാനും ഇക്കാക്കായും കൂടി തല്ലുപൊടി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുന്നു, പക്ഷെ ഇക്കാക്കാടെ ഇതാണ് സംഭവിച്ചത്. ഞാൻ ആദ്യം മുതലേ പറഞ്ഞു ആണാണ് ആണാണെന്ന്. ഞാൻ പറയ ഏതൊക്കെ ആണാന്ന് പറഞ്ഞിട്ട് അവർക്കൊക്കെ ആണായിട്ടുള്ളൂ. അത് വേറൊരു കാര്യം. ഹൈദ്രുവിനെ പറഞ്ഞപ്പോ അതാണ് ഓർമ്മ. ആ കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് ലേബർ റൂമിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് ഞങ്ങൾ ബെറ്റൊക്കെ വെച്ച് ഇവിടെ പെണ്ണാണെന്ന് പറഞ്ഞു ഞാൻ ആണാണെന്ന് പറഞ്ഞ അപ്പൊ തന്നെ നേഴ്സ് പുറത്തേക്ക് വന്നിട്ട് ഷിമീറാണ് ആരോ ഉള്ളത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും എൻ്റെ ആൺകുട്ടി ആണ്ട്ടോ നോർമൽ ആർന്ന് ചെയ്യത്തേക്ക് പറഞ്ഞു. അപ്പൊ അതല്ലേ നിന്റെ അവസാനത്തേണോ? ആ ഓക്കെ. ഫിലിം സിനിമ സിനിമ എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയതാണ്ട. ആദ്യമായിട്ട് കിട്ടിയിട്ട് എനിക്കൊരു ഇക്കാക്കിൻ്റെ ഷമീർ എന്ന് പറഞ്ഞ ഒരു ഇക്കാക്കിന് ചാവക്കാടാണ് പുള്ളി ഇപ്പോൾ ദുബായിലാണ് ജോലി ചെയ്യണത്. അയക്കാക്ക ചിലപ്പോൾ വീഡിയോ കാണുമെങ്കിൽ ഷമീർക്കാക്ക ഹായ്. അപ്പോൾ ഷമീർക്കാക്ക ഒരു ദിവസം വണ്ടിയിലായിരുന്നു ഇവിടെ ഉണ്ടായ സമയത്ത് മറ്റേ വലിയ വണ്ടി ഓടിക്കില്ലായിരുന്നു. അപ്പോൾ കണ്ണൂർ ആള് വണ്ടിയും കൊണ്ട് പോയി. പക്ഷെ അവിടെ അന്ന് ലോഡറക്കാൻ പറ്റിയില്ല, കാരണം ഹർത്താലൊക്കെ ആയതുകൊണ്ട് ലോഡറക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി എന്തെങ്കിലും ട്രെയിൻ വിളിച്ച് ഇവിടെ ആലുവയിൽ വന്ന്. അപ്പൊ എന്റെ അടുത്ത് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞ് അങ്ങനെ ചെന്ന്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അന്നത്തെ ദിവസം ആദ്യമായി അവിടെ ഇവിടെ എറണാകുളം ജില്ലയിൽ ആദ്യമായി പിന്നെ ഉണ്ടായത് ഒബ്രോൺ മാളാണ്. അത് കഴിഞ്ഞാണ് ലുലു ഒക്കെ വന്നത്. ഒബ്രോൺ മാളിൽ ഞങ്ങൾ തിയേറ്ററിൽ ആദ്യമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ പോയത്. അത് കോബ്ര കാണാനാണ്, നമ്മുടെ മമ്മൂട്ടിയുടെയും ലാലിന്റെ സിനിമയായ കോബ്ര കാണാനാണ് ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയത്. അതാണ് നമ്മുടെ സിനിമ വെച്ച് നോക്കുമ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് ഒരു ഇത് തോന്നിയേക്കുന്നത്. അത് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ വെറുതെ വെറുതെ ഒന്നും ദേഷ്യപ്പെടാറില്ല. ഇവളുടെ കയ്യിൽ ദേഷ്യപ്പെടുന്നത് ആലോ നിങ്ങൾ എന്തൊന്ന് ആലോചിച്ചോ, ഒരു മനുഷ്യൻ വെറുതെ ദേഷ്യപ്പെടുകയല്ലോ, എന്തെങ്കിലും കാണിച്ചാലേ ദേഷ്യപ്പെടുകയുള്ളൂ. ഇപ്പൊ ഇന്നലെ തന്നെ ഇപ്പൊ എനിക്കൊരു കാര്യം ഓർമ്മ എന്താ, ദേഷ്യം ഒരു വീഡിയോ എടുക്കാൻ ചെല്ലാത്തതിന് ഗൈസ് നിങ്ങൾ തന്നെ പറയണം ഗൈസ്. അതായത് ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ഇത്രയും വ്ളോഗ്സ് ആണ് നമ്മൾ ഇത്രയും വ്ളോഗ്സ് നമ്മൾ ചെയ്ത് ഇപ്പൊ ഒരു ഒന്നൊന്നര മാസം രണ്ടു മാസം ആവാറായി നമ്മൾ ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഇതുവരെ വീഡിയോ എടുക്കാൻ പറ്റൂല. അത് ഡീപ്പിന് എന്താണ്? അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ടത്, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഒരു വീഡിയോ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോ അത് പറ്റൂല, എനിക്കൊക്കെ വന്നേ ഇക്കാക്ക വന്നാലും എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ ഇതാക്കിയ കാലിലിട്ട് ചവിട്ടിട്ട് ഗൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ ഞാൻ ദേഷ്യപ്പെട്ടു. എന്താണെന്ന് പറയുമ്പോ പിന്നെ ഞാൻ പണിയും കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴല്ലോ താക്കോല ആളുടെ കൊടുത്തിട്ട. ഇന്ന് രാവിലെ ജോലിക്ക് പോകാൻ സമയം, ഇന്നലെ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി കറക്റ്റ് സമയം ഇപ്പൊ ബൈക്കിന് താക്കോല വെച്ചപ്പോ അയ്യോ താക്കോല എവിടെ വച്ചേന്ന് മറന്നുപോയല്ല. എന്നിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക, ഞാൻ എന്റെ ബാഗും തോർത്തിട്ടിരിക്കണേ. അത് ഓടി വന്നിട്ട് ബാഗിന്റെ മറ്റേ കുപ്പിയൊക്കെ കള്ളിയിലെടുത്ത് നോക്കിയണ്ട, ആ ഇതിന്റെ ഉള്ളിൽ ഇരിക്കണേർന്നിട്ട്. അത് ഇതാണ് ടീം, ഈ ടീമിനോടൊക്കെ പിന്നെ എങ്ങനെയാണ് ദേഷ്യപ്പെടാണ്ടിരിക്കുക. അപ്പൊ ഗൈസ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ ഓക്കെയല്ലേ, കഴിഞ്ഞില്ലേ എന്റെ. അപ്പൊ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഈ പരിപാടി ഇച്ചിരി ലോങ് ആയിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. ലോങ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കാണണം, കാരണം ഇതൊന്നും നമുക്ക് പാർട്ട് ടു ആയിട്ട് ഇടാൻ പറ്റില്ല. കാരണം ഇനി നമുക്ക് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോസും ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഷെയർ ചെയ്യണം. ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.